Hi students, abo, namle ilgili konuştuğumuz neden, combination of resistors, resistors in der, test connectionları namle konuştu. Okay, bu clear ayıtın dağını yani konu, abo yine namle konuşmam bunları, adımlarla bandımızda problems var namle, padikam bunları. Abo, adımlar example ayıtan yani ki, namle burada çiğam bunları. Abo, ne ko boardle kana gayrın dağ, neden? If 1 ohm, 2 ohm and 3 ohm resistors are connected in series. Find the effective resistance of the circuit. Alla, namukku thannirunna 1 ohm, 2 ohm, 3 ohm resistors engenaanu connect cheyittullathu? Series aayittaanu nammal connect cheyittullathu. Alla, clear alle? Appo aa series aayittu connect cheythu kaniyal adinte effective resistance kaananaanu nammalode circuit nammalode ee oru question nammalode choichittullathu. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സർക്യൂട്ട് നമ്മൾ വരയ്ക്കണം. ഓക്കേ, അത് എന്താണ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക എന്താണ് R1. നമ്മൾ സീരീസ് കണക്ഷന്റെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞപ്പോൾ അതിന്റെ സർക്യൂട്ടൊക്കെ നമ്മൾ വരയ്ക്കാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീരീസ് കണക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സർക്യൂട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണ്ടോ? അപ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്, R2 സെക്കൻഡ് റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 2 ohm തന്നിട്ടുണ്ട്, തേർഡ് റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 3 ohm തന്നിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ളത് നമുക്ക് വാല്യൂസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വോൾട്ടേജ് V എന്ന് മാർക്ക് ചെയ്തു. നമ്മൾ അവിടെ പഠിച്ചപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരുന്നു കറന്റ് മാർക്ക് ചെയ്തിരുന്നു അല്ലേ. അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറയാം. സീരീസ് കണക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഓരോ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് across each resistor is different എന്ന് പറയുന്നത്, അതായത് ഓരോ പ്രതിരോധത്തിനും across ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, എന്നാൽ കറന്റ് ഫ്ലോസ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറന്റ് ആയിരിക്കും തുല്യമായിരിക്കും. അപ്പൊ അതൊന്നും കൂടെ തരാത്തത് നമുക്ക് കൂടുതലായിട്ട് പറയണ്ട. അപ്പോ ഈ ഒരു സർക്യൂട്ട് വരച്ചു നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ സർക്യൂട്ട് വരക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ പ്രോബ്ലത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. എന്താണ് നമുക്ക് തന്ന ഡാറ്റാസ് എഴുതണം. ഗിവൺ ഡാറ്റ എന്തൊക്കെ തന്നത് എന്നുള്ളത് നമുക്ക് എഴുതണം. ഓക്കെ, എന്തൊക്കെ തന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോ ഗിവൺ ഡാറ്റ എന്തൊക്കെ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഡിജിറ്റ്സ് നോക്കാം. 1 ohm, 2 ohm, 3 ohm. ഈ ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, എന്തിന്റെ യൂണിറ്റാണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗിവൺ ഡാറ്റ എന്താണ്, R1 is equal to എന്ത് വരും? ഒന്നാമത്തെ റെസിസ്റ്റർ ഏതാണ്? 1 ohm അല്ലേ. Then R2 എന്ന് പറയുന്നത് വരാ, R2 എന്ന് പറയുന്നത് വരും 2 ohm അല്ലേ. രണ്ടാമത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് ഉള്ളത്? 2 ohm എന്നുള്ളത്. ദെൻ മൂന്നാമത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 3 ohm. അപ്പോ ഇത് മൂന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തതെന്ന് പറഞ്ഞത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചിരുന്നു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ആർ ഇഫക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചത് തന്നെ ആർ എന്ന് പറയുന്ന ടേമായിട്ട് പഠിച്ചിരുന്നു അല്ലെ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സീരീസ് സർക്യൂട്ടിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് R1 + R2 + R3. ഇതുവരെ നാലെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് R4 ആവും. രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരുള്ളൂ? R1 + R2 ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R = ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നതിന്റെ വലുപ്പത്തിനാണ് 1 ohm അല്ലെ. ഇനി ഇവിടെ യൂണിറ്റ് നമ്മൾ ഒന്നിച്ചിട്ടാ മതി, അവസാനിട്ടാ മതി. അതുകൊണ്ട് തന്നെ 1 എന്ന് എഴുതാം. R2 വലുപ്പത്തിൽ നമുക്ക് കിട്ടിയത് 2. ദെൻ R3 എന്ന് പറയുന്ന നമുക്ക് എത്ര എന്നുള്ളത്? 3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് നേരെ ആഡ് ചെയ്താൽ മതി. 1 + 2 + 3 അല്ലെ. 1 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ന് വരും. അപ്പോ ഈ ഒരു എന്താണ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 6 ohm എന്നാണ്. അതായത് ഈ മൂന്ന് റെസിസ്റ്ററും കൂടി ഒറ്റൊന്നാക്കി മാറ്റിയതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്നിന് പകരം ഒറ്റൊന്ന് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ വലത്തിലിട്ട് കൊടുക്കേണ്ടി വരാം 6 ohm എന്നുള്ളതാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ സർക്യൂട്ട് വരക്കാം, അതുപോലെ തന്നെ അതിന്റെ തന്ന ഡീറ്റെയിൽസ് എഴുതാം. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ.